വർഷങ്ങൾക്ക് മുമ്പ് 50-കളുടെ ഉത്തരാർദ്ധത്തിൽ ഞാനന്ന് പാലക്കാട് അതിനടുത്തുള്ള ചിറ്റൂർ ഗ്രാമത്തിലെ ഗവൺമെൻറ് സ്കൂളിലെ പ്രൈമറി ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞങ്ങൾ താമസിച്ചിരുന്ന വാടക വീടിന് ഏതാണ്ട് എതിർവശത്തായുള്ള ജംഗ്ഷനിലാണ് പുറയത്ത് കുടുംബം വക ക്ഷേത്രം. അവിടെ കൊങ്ങമ്പട ഉത്സവത്തോടനുബന്ധിച്ച് വലിയ ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. അവയിൽ പ്രധാന കർമ്മിയായി തീക്കനലുകൾക്ക് മീതെ നഗ്നപാദനായി നടക്കുന്നതടക്കമുള്ള കർമ്മങ്ങൾക്ക് സാരഥ്യം വഹിച്ചിരുന്നത് തറവാട്ട് കാരണവരായ പി കുട്ടികൃഷ്ണ മേനോൻ സാറാണ്. കുട്ടികൃഷ്ണ മേനോൻ സാർ അന്ന് കേരളത്തിലെ സ്കൗട്ട് പ്രസ്ഥാനത്തിൻ്റെ ആരാധ്യനായ ഓർഗനൈസിംഗ് കമ്മീഷണറാണ്. എൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനോ സഹയാത്രികനോ അല്ലെങ്കിൽ പിന്തുടർച്ചക്കാരനോ ആണ്. കുട്ടികൃഷ്ണ മേനോനാണ് ഗവൺമെൻറ് സർവീസിൽ നിന്നും ഒരു ഡെപ്യൂട്ടേഷനിൽ എൻ്റെ പിതാവിനെ സ്കൗട്ട് പ്രസ്ഥാനത്തിലേക്ക് ഉൾച്ചേർത്തതും. കുട്ടികൃഷ്ണ മേനോൻ കാല യവനികയ്ക്ക് പിന്നിൽ മറഞ്ഞപ്പോൾ ആ സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി അവരോധിതനാകാനുള്ള സാഹചര്യം സൃഷ്ടിച്ചതും. പുറത്ത് കുട്ടികൃഷ്ണ മേനോൻ മാസ്റ്റർ അദ്ദേഹം അവിടുത്തെ കർമ്മിയായി പ്രത്യക്ഷപ്പെടുന്നു. പലപ്പോഴും അദ്ദേഹം നാട്ടിലുള്ളപ്പോൾ ഞങ്ങളുടെ വാടക വീട്ടിലെ നിത്യസന്ദർശകനാകുന്നു. അക്കാലത്തൊരു വിഷു ദിവസം പിറന്നതും ജീവിതത്തിലാദ്യമായി ഒരു നാലണത്തൊട്ട് വിഷു കൈനീട്ടമായി എൻ്റെ കുരുന്ന് കൈവെള്ളിയിൽ വെച്ച് തന്നതും സ്നേഹധനനായ ആ വലിയ കാരണവരാണ്. അദ്ദേഹത്തിൻ്റെ തറവാട് പുറയത്ത് തറവാട്. ആ തറവാട്ടിൽ ജനിച്ചു വളർന്ന് ദക്ഷിണേന്ത്യയുടെ മുഴുവൻ ഗാന സൗഭാഗ്യമായി സുഹൃതമായി പ്രേക്ഷക ശ്രോതൃ സമൂഹങ്ങളിൽ രാഗ ധ്യാനങ്ങളുടെ തേന്മഴ ചൊരിഞ്ഞ കലാകാരിയാണ് പി ലീല എന്ന പുറയത്ത് തറവാട്ടിലെ ലീല. പി ലീലയുടെ അമ്മാവനായിരുന്നു കുട്ടികൃഷ്ണ മേനോൻ സാർ. അദ്ദേഹം പി ലീലയുടെ തറവാട്ട് കാരണവരായിരുന്നു കുട്ടികൃഷ്ണ മേനോൻ സാർ. ആ വഴി ഒരിക്കൽ ഞാൻ ലീല ചേച്ചിയുമായി ഒരു സൗഹൃദം സ്ഥാപിക്കുകയുണ്ടായി. പിന്നീട് ഏറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വന്ന് ഏതാനും നാളുകൾ കഴിഞ്ഞാണ് ലീല ചേച്ചിയെ നേരിൽ കാണുന്നത്. അപ്പോഴേക്കും അവർ സിനിമയിലെ സജീവ സാന്നിധ്യം എന്ന അവസ്ഥ വിട്ട് പഴയകാല അനശ്വര ഗാനങ്ങളുടെ പുനരാവിഷ്കാരത്തിലെ ഏറ്റവും വലിയ തേജസ്വരൂപമായ സാന്നിധ്യമായി മാറിയിരുന്നു. പി ബി ശ്രീനിവാസും സി ഒ ആൻ്റോയും കമുക്ര പുരുഷോത്തമനും എല്ലാം ചേർന്ന് ആഘോഷപൂർവ്വം കേരളത്തിലും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും അവതരിപ്പിച്ചിരുന്ന വേദികളിലെ സജീവ സാന്നിധ്യമായി മാറിയിരുന്നു. ഒപ്പം നിരവധി ക്ഷേത്ര സന്നിധികളിലും ശ്രോതൃ സമൂഹത്തിൻ്റെ ആരാധനാ മണ്ഡപങ്ങളിലും കച്ചേരികൾ നടത്തുന്ന വിസ്തൃത കർണാടക ഗായികയായി മാറുകയും ചെയ്തിരുന്നു. അതിനിടയിൽ എപ്പോഴോ അവരെ കണ്ട് അവരുടെ വീട്ടിൽ പോയി ഞാൻ കാണുമ്പോൾ പൂജാവിഗ്രഹങ്ങൾക്കിടയിൽ ചന്ദനത്തിരിയുടെയും ചന്ദനത്തിൻ്റെയും നറുകന്ധം തണഞ്ഞു നിൽക്കുന്ന ആ മുറിയിൽ സ്വന്തം പിതാവായ കുഞ്ഞൻ മേനോൻ മാസ്റ്ററുടെ ചിത്രം കൂടി അവർ സൂക്ഷിച്ചിരുന്നു. ഒരു അമ്പലത്തിൻ്റെ മുറ്റത്തേക്ക് കടന്നു വരുമ്പോൾ ശ്രീകോവിലിൻ്റെ വാതിലുകൾ തുറന്നിട്ടാൽ നമുക്ക് ലഭിക്കുന്ന ഒരു ഒരു സുഗന്ധത്തിൻ്റെ പ്രതീതിയാണ് ആ വീടിനകത്ത് മുഴുവനും ഉണ്ടായിരുന്നത്. നിർഭാഗ്യകരമായ സാഹചര്യത്തിൽ പരാജയപ്പെട്ടു പോയൊരു ദാമ്പത്യത്തിൻ്റെ ഉണങ്ങാത്ത മുറിവ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം മറന്ന് സംഗീതത്തിൽ പൂർണ്ണമായും ലയിച്ചുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ അഭിമുഖം നിന്നുകൊണ്ട് സംസാരിക്കുകയോ പാടുകയോ ചെയ്യുന്നുവെങ്കിൽ അതിന് മുഴുവൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നത് ഈശ്വരന്മാരോടും. ഈശ്വരതുല്യനായി എന്നിലെ സംഗീതകാരിയെ കൈപിടിച്ച് ഈ ലോകത്തിൻ്റെ മുഴുവൻ മുമ്പിൽ സമർപ്പിച്ച എൻ്റെ ദൈവതുല്യനായ പിതാവിനോടുമാണ് എന്ന് തനിക്ക് ലഭിക്കുന്ന എല്ലാ സന്ദർഭങ്ങളിലും ഏറ്റു പറഞ്ഞിരുന്നു ലീലച്ചേച്ചി. ലീലച്ചേച്ചി അന്ന് ഞാൻ ഔപചാരികതകളില്ലാതെയുള്ള ഒരു സംവാദത്തിലൂടെ അവരുടെ മനസ്സ് തുറന്നെടുക്കാൻ ശ്രമിച്ചപ്പോൾ പറഞ്ഞത് ആലാപനത്തിന് പ്രത്യേകിച്ചും കച്ചേരിയിലും അല്ലാതെയുമുള്ള ആലാപനത്തിനും മുതിരുമ്പോഴൊക്കെ ഞാൻ എൻ്റെ സ്വരനാളികളെ തുറന്നു വിടുന്നു എന്നാണ്. ഐ ജസ്റ്റ് ഫ്രീ മൈ വോക്കൽ കോഡ്സ്. എന്നിട്ട് അവയോട് ഉയലാടുവാൻ അവയ്ക്കുള്ള സ്വാതന്ത്ര്യം വിട്ടുകൊടുക്കുകയാണ്. അവ ഉയലാടുന്നത് എന്നിൽ നിവേശിതമായ രാഗചിട്ടകൾ പകുത്തു നൽകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു അതിർത്തികൾക്കുള്ളിലാണ്. ആ നിമിഷം എന്നെ ഭരിക്കുന്ന എന്നിൽ വേശിതമാകുന്ന വികാര ഭാവ സഹസ്രങ്ങളുടെ
താളത്തിലും തുടിയിലുമാണ് എൻ്റെ സ്വരനാളികൾ നൃത്തം വയ്ക്കുന്നത്. ഓരോ തവണയും ഞാൻ ഗുരുതുല്യരുടെ കച്ചേരികൾ കേൾക്കുമ്പോൾ, ആ ഗുരുതുല്യരെന്ന് പറയുമ്പോൾ ദക്ഷിണേന്ത്യൻ സംഗീതത്തിൽ, ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിൽ എക്കാലത്തെയും കുലപതികളായ ഗുരുശ്രേഷ്ഠ സാന്നിധ്യങ്ങളായിരുന്നു അവരെല്ലാം തന്നെ. ഓരോ ആലോപനത്തിലും ഇന്നലെ കേട്ട കച്ചേരിയിൽ ഇന്നലെ ആലപിച്ച കീർത്തനം ഇന്ന് മറ്റൊരു കച്ചേരിയിൽ ആലപിക്കുമ്പോൾ അതിന് തികച്ചും വ്യത്യസ്തമായ ഒരു ഭാവ മാറ്റം എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അർത്ഥഗരിമ കൂടുന്നു, ചിലപ്പോൾ അതിൻ്റെ ധ്യാന ഭംഗി കൂടുന്നു, അത് ആഴങ്ങളിൽ നിന്ന് വിടർന്നു വരുന്ന അർത്ഥഖനികൾ കൊണ്ട് കൂടുതൽ പ്രശോഭിതമാകുന്നു, തേജസ് സമമാകുന്നു എന്നുള്ള കണ്ടെത്തലുകളാണ് എന്നിലെ ഗായികയെ ആത്മാവിൻ്റെ കൂട് തുറന്ന് സ്വതന്ത്രമായി പറക്കുവാൻ വിടുക എന്ന സംഗീത ചിട്ടയിലേക്ക് എന്നെ ആനയിച്ചത്. ശിക്ഷണത്തിലൂടെ ഗുരുമുഖത്തു നിന്നും അഭ്യസനത്തിലൂടെ സ്വന്തം രീതിയിലും ആർജിച്ചെടുത്ത സംഗീത ശീലങ്ങളുടെ, രാഗങ്ങളുടെ, രീതികളുടെ ഒരു അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് ആ നിമിഷം എൻ്റെ മനസ്സിൽ ഉതിർന്നു വരുന്ന, വിടർന്നു വരുന്ന വികാരഭാവങ്ങളുടെ കാറ്റിനൊത്ത് ഞാൻ എൻ്റെ സ്വരത്തെ ലയിപ്പിച്ച് പുറത്തേക്ക് പ്രവഹിപ്പിക്കുമ്പോൾ എൻ്റെ കീർത്തനങ്ങൾ, ഞാൻ ഇന്നലെ പാടിയ കീർത്തനം ഇന്ന് പാടുമ്പോൾ പുതിയ കീർത്തനമാകുന്നു. ഓരോ ഗാനവും ഞാൻ ഭഗവത് സന്നിധിയിൽ സമർപ്പിക്കുന്ന രാഗാർച്ചനകളായി മാറുന്നു എന്ന് തൻ്റെ സംഗീത സഭയ്ക്ക്, തൻ്റെ സംഗീത സംസ്കൃതിക്ക് ഒരു നിർവചനം നൽകിയ ലീലയെ, ലീല ചേച്ചിയെ ഞാൻ ആദരപൂർവ്വം ഈ നിമിഷം ഓർമ്മിക്കുന്നു. വി കെ കുഞ്ഞൻമേനോൻ മാസ്റ്ററുടെയും പുറയത്ത് മീനാക്ഷി അമ്മയുടെയും മകളായിട്ടാണ് ലീല ചേച്ചി ജനിക്കുന്നത്. 1934 മൂന്ന് പെൺകുട്ടികളായിരുന്നു അവർക്ക്, ശാരദ, ഭാനുമതി, പീലീല. മൂന്ന് പേരും സംഗീതത്തിൽ വളരെയേറെ താല്പര്യമുണ്ടായിരുന്നവരാണ്. മക്കളുടെ സംഗീത വാസനയിൽ ഏറെ അഭിമാനിച്ചിരുന്ന കുഞ്ഞൻ മേനോൻ മാസ്റ്റർ അവരുടെ സംഗീതാഭിരുചിയെ വളർത്തിയെടുക്കുന്നതിൽ വളരെയേറെ നിസ്തന്ത്രമായ ശ്രദ്ധ ചെലുത്തിയിരുന്നു. കുഞ്ഞൻ മേനോൻ മാസ്റ്റർ എറണാകുളത്തെ SRV ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്നു. അവിടെ അധ്യാപകനായിരുന്നു എൻ്റെ അഭിമന്യ പിതാവും. അങ്ങനെ അവർക്കിടയിൽ ആ വിധത്തിലുള്ള ഒരു സൗഹൃദ വേഴ്ചയും ഉണ്ടായിരുന്നു. ഏതായാലും കുഞ്ഞൻ മേനോൻ മാസ്റ്റർ തൻ്റെ ജോലിയേക്കാൾ, ആ ജോലി വഴി തനിക്കുണ്ടായേക്കാവുന്ന ഭാവി ശ്രേയസ്സിനേക്കാൾ അഭികാമ്യമായി കരുതിയത്, തൻ്റെ ജീവിതത്തെ സംബന്ധിച്ചോളം പ്രസക്തമായും വിലപ്പെട്ടതായും കരുതിയത് മക്കളുടെ സംഗീതാഭിരുചിയുടെ പോഷണമായിരുന്നു. കൂടുതൽ പഠിക്കുവാൻ സന്ദർഭങ്ങൾ ലഭിച്ചാൽ ലീലയ്ക്ക് സംഗീതത്തിൽ വലിയ ഉയരങ്ങൾ കീഴടക്കാൻ കഴിയും എന്ന് സംഗീതമറിയാവുന്ന അഭ്യുദയകാംക്ഷികളായ പലരും നിർദ്ദേശിച്ചപ്പോൾ സംഗീതത്തിൽ കൂടിയുള്ള ഉപരിപഠനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് കുഞ്ഞൻ മേനോൻ മാസ്റ്റർ മദ്രാസിയിലേക്ക് താമസം മാറ്റുകയായിരുന്നു. അങ്ങനെ 10-ാമത്തെ വയസ്സ് മുതൽ ഏതാണ്ട് ഗുരുകുല സമ്പ്രദായത്തിൽ തന്നെ സംഗീതം അഭ്യസിക്കുവാനുള്ള മഹാസൗഭാഗ്യമാണ് പീലിയിലേക്ക് കരഗതമായത്. പ്രാമാണിക സംഗീതകാരനായ TV ഗോപാലകൃഷ്ണൻ്റെ അമ്മാവനായ ത്രിഭുവന മണിഭാഗവതരായിരുന്നു ലീലയുടെ ആദ്യ ഗുരു. വടക്കാഞ്ചേരി രാമഭാഗവതരോടൊപ്പം മദ്രാസിയിലെ മൈലാപ്പൂരിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ താമസിച്ചുകൊണ്ടാണ് 1944 മുതൽ ലീല ചേച്ചി തൻ്റെ ഗുരുകുല ശിക്ഷണം ആരംഭിക്കുന്നത്. കർണാട്ടിക് സംഗീതരംഗത്ത് ലീല ചേച്ചിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് മഹാഗായകനായ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ശിഷ്യയാകുവാനുള്ള ആ അപൂർവ സന്ദർഭമാണ്. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ കീഴിൽ ഏതാണ്ട് ജീവിതത്തിൻ്റെ അവസാന പാദം വരെ കർണാട്ടിക് സംഗീത പരിശീലനം ലീല ചേച്ചി തുടർന്നു പോന്നിരുന്നു. DK പട്ടമ്മാളും സുബ്ബലക്ഷ്മിയും ML വസന്തകുമാരിയും തങ്ങളുടെ സംഗീതോപാസന കൊണ്ട് കച്ചേരി വേദികളെ സമ്പുഷ്ടമാക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ തലമുറയുടെ തുടർച്ചയിൽ നിന്നുകൊണ്ട് കച്ചേരികളിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതും പാടുവാൻ കഴിഞ്ഞതുമാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായി താൻ കരുതുന്നതെന്ന് ലീല ചേച്ചി എപ്പോഴും പറഞ്ഞു പോന്നു. കൊളംബിയ റെക്കോർഡിംഗ് കമ്പനിക്ക് ഒരു ഗായികയെ അവരുടെ സ്റ്റാഫ് ആർട്ടിസ്റ്റായി ആവശ്യമുണ്ടെന്നറിഞ്ഞപ്പോൾ ഗണപതി രാമ അയ്യരാണ് ലീല ചേച്ചിയെ തലസ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നത്. അവർ ഒരു ഗായികയ്ക്ക് ആവശ്യമെന്ന് പ്രതീക്ഷിച്ച എല്ലാ ഗുണഗണങ്ങളും ലീല ചേച്ചിയിൽ ഒത്തുചേർന്നതായി ബോധ്യപ്പെട്ടതിനെ തുടർന്ന് അവർ ലീല ചേച്ചിയെ അവിടുത്തെ ഒരു സ്റ്റാഫ് ഗായികയാക്കി നിയമിച്ചു. അതാണ് പിന്നീട്
ചലച്ചിത്ര പ്രവേശനത്തിന് ലീല ചേച്ചിക്ക് വഴിയൊരുക്കിയത്. ആ കാലഘട്ടം വരെ തമിഴ് സിനിമയിൽ നന്ദകുമാർ എന്ന് പറയുന്ന എ വി എമ്മിൻ്റെ ഒരു ചിത്രം വരെ ഗായകർ ക്യാമറയുടെ മുമ്പിൽ നിന്നുകൊണ്ട്, ഒരുപക്ഷെ മലയാളത്തിൽ നിർമ്മല എന്ന ചിത്രത്തിന് മുമ്പ് ബാലം തൊട്ടുള്ള ശബ്ദചിത്രങ്ങളിൽ അനുവർത്തിച്ചു പോന്നിരുന്നത് പോലെ, നായികയും നായകനും സ്വയം പാടിക്കൊണ്ട് തത്സമയം അവരുടെ സംഭാഷണങ്ങൾ ശബ്ദലേഖനം ചെയ്യപ്പെടുന്നത് പോലെ തന്നെ പാട്ടുഭാഗങ്ങളും ലേഖനം ചെയ്തുകൊണ്ടുള്ള ഒരു ചിത്രീകരണ രീതിയാണ് അവലംബിച്ച് പോകുന്നത്. ആദ്യമായി ഒരു പ്ലേബാക്ക് സിസ്റ്റം തമിഴ് സിനിമയിൽ പരീക്ഷിക്കുന്നത് എ വി മെയ്യപ്പച്ചട്ടിയാരുടെ നേതൃത്വത്തിൽ അവരുടെ നന്ദകുമാർ എന്ന് പറയുന്ന ചിത്രത്തിലൂടെയാണ്. അന്ന് ലീല ചേച്ചി ഗായികയായി കടന്നു വന്നിട്ടില്ല. പക്ഷേ ഇതേ പരീക്ഷണം മലയാളത്തിൽ അനുവർത്തിക്കുമ്പോൾ അതിനകം തെലുങ്കിലും കന്നഡത്തിലും തമിഴിലും വിസ്തൃത ഗായികയായി മാറിക്കഴിഞ്ഞിരുന്ന പി ലീലയ്ക്കാണ് മലയാളത്തിലെ പ്ലേബാക്ക് സിംഗിങ്ങിൻ്റെ ചരിത്രത്തിൽ ആദ്യ ഗായിക എന്ന സ്ഥാനത്തിലൂടെ ആദ്യ ഗാനം ആലപിക്കുവാൻ സന്ദർഭം ലഭിച്ചത്. അക്കൂട്ടത്തിൽ ലീല ചേച്ചിയോടൊപ്പം പാടിയ സരോജിനി മേനോൻ എന്ന തൃപ്പൂണിത്തറക്കാരിയും മലയാളത്തിലെ ആദ്യത്തെ പിന്നണി ഗായികമാരിൽ പെടുന്നു. ഏതായാലും ഈ നന്ദകുമാർ എന്ന ചിത്രത്തിന് ശേഷമാണ് പിന്നണി ഗായകർ, പിന്നണി ഗായിക എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഗായക സാധ്യത, ഗാനാലാപന സാധ്യത ചലച്ചിത്ര ശാഖയുടെ ഭാഗമായി ഉരുത്തിരിഞ്ഞു വന്നത്. അതിലേക്കാണ് ഏറെ വൈകാതെ തൻ്റെ 13-ാമത്തെ വയസ്സിൽ പി ലീല ഉൾച്ചേരുന്നത്. 1948 കങ്കണം എന്ന തമിഴ് ചിത്രത്തിന് വേണ്ടിയാണ് പി ലീല ആദ്യമായി ഒരു ഗാനം സിനിമയിൽ ആലപിക്കുന്നത്. ശ്രീ വരലക്ഷ്മി എന്നാരംഭിക്കുന്ന ആ ഗാനത്തിന് സംഗീതം പകർന്നത് പത്മനാഭ ശാസ്ത്രിയായിരുന്നു. തുടർന്ന് തെലുങ്കിലും ഏറെ നാളുകൾക്ക് ശേഷം കന്നഡത്തിലും പിന്നണി ഗായികയായി സഹകരിക്കുവാനുള്ള സന്ദർഭങ്ങൾ ലീല ചേച്ചിയെ തേടി വന്നു. അതിനിടയിലാണ് ആർട്ടിസ്റ്റ് ഷെവലിയർ പി ജെ ചെറിയാൻ നിർമ്മിച്ച നിർമ്മല എന്ന ചിത്രത്തിൽ മലയാള സിനിമയിലും പ്ലേബാക്ക് സിംഗിങ് പരീക്ഷിക്കപ്പെടുന്നത്. ആ ചിത്രത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാന ഗാനം ആലപിച്ചത് പി ലീലയാണ്. ആ പാട്ട് എഴുതിയത് പാടുക പൂങ്കുയിലെ എന്നാരംഭിക്കുന്ന ആ ഗാനം രചിച്ചത് മഹാകവി ജി ശങ്കരക്കുറുപ്പാണ്. അതിന് ഈണം പകർന്നത് പി എസ് ദിവാകറും. പിറ്റേ വർഷമാണ് ലീല ചേച്ചി മാനദേശം എന്ന തെലുങ്ക് ചിത്രത്തിലൊരു ഗാനം ആലപിക്കുന്നത്. ഗായകനും സംഗീത സംവിധായകനുമായിരുന്ന ഘണ്ടശാലിയാണ് ചിത്രത്തിലെ സംഗീത വിഭാഗം കൈകാര്യം ചെയ്തിരുന്നത്. ആ ചിത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു വലിയ കാലഘട്ടം തെലുങ്ക് സിനിമയുടെ കിരീടം വയ്ക്കാത്ത ചക്രവർത്തിയായി വാണരുളിയ, പിന്നീട് തെലുങ്ക് ദേശം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ തെലുങ്ക് ദേശത്തിൻ്റെ മുഖ്യമന്ത്രിയും സമാരാധ്യനായ നേതാവുമായി മാറിയ എൻ ടി രാമറാവുവിൻ്റെ ആദ്യ ചിത്രം കൂടിയായിരുന്നു അത്. ഘണ്ടശാല എന്ന സംഗീത സംവിധായകനും ഗായകനുമാണ് പി ലീലയ്ക്ക് 5000-ത്തോളം വരുന്ന അവരുടെ ചലച്ചിത്ര ഗാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ നൽകിയിട്ടുള്ളത്. ഒരുപക്ഷേ ലീല ചേച്ചി ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളതും ഘണ്ടശാലയോടൊപ്പമായിരിക്കണം. ലീല ചേച്ചിയുടെ തുടർച്ചയിലാണ് ഗായികമാരായ പി സുശീലയും എസ് ജാനകിയും പിന്നണി ഗായകർ എന്ന നിലയിൽ ശ്രദ്ധ നേടുന്നത്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏമരാജയുടെ പത്നി കൂടിയായ ജിക്കിയും സുശീലയും ജാനകിയും കടന്നു വരുമ്പോഴും പി ലീല എന്ന് പറയുന്ന ഗായികയ്ക്ക് അനിഷേധ്യമായ ഒരു പ്രാമുഖ്യം മലയാള ചലച്ചിത്ര പിന്നണി ഗാന വേദിയിലുണ്ടായിരുന്നു. പക്ഷേ തെലുങ്ക് സിനിമയിലും തമിഴ് സിനിമയിലും കന്നഡ സിനിമയിലുമായി അവരുടെ ഊഴങ്ങൾക്ക് തിരക്കേറുമ്പോൾ സ്വാഭാവികമായും മലയാള സിനിമയിൽ ലീല ചേച്ചിയുടെ സാന്നിധ്യം കുറഞ്ഞു കുറഞ്ഞ് വരുന്ന സാഹചര്യങ്ങളുമുണ്ടായി. എങ്കിലും പലപ്പോഴും
ദേവരാജൻ മാസ്റ്റർ ആവട്ടെ, ദക്ഷിണാമൂർത്തി സ്വാമി ആവട്ടെ, മലയാളത്തിൽ ലീല ചേച്ചിക്ക് പാടുവാൻ കൂടുതൽ സന്ദർഭങ്ങളിൽ നൽകിയിട്ടുള്ള എല്ലാ സംഗീത സംവിധായകരുടെയും മനസ്സിലെ നിറതൃപ്തിയോടുകൂടിയ കൃത്യത താൻ ആലപിക്കുന്ന ഗാനങ്ങൾക്ക് പകർത്തു നൽകിക്കൊണ്ടാണ് ലീല ചേച്ചി തൻ്റെ മലയാള ചലച്ചിത്ര സംഗീതയാനം നിവർത്തിച്ചു പോന്നിട്ടുള്ളത്. ഇന്നും മലയാളി ഹൃദയം കൊണ്ട് അഭിരമിച്ച് മനസ്സിൽ താലോലിക്കുന്ന നിരവധി അനശ്വര ഗാനങ്ങൾ ഈ ലീല ചേച്ചിയുടെ ആലാപന സമർപ്പണത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചു പോന്നിട്ടുള്ളവയാണ്. ലീല ചേച്ചിയുടെ ആലാപന ശൈലിയെ നിർവചിച്ചുകൊണ്ട് എൻ്റെ സുഹൃത്തായിരുന്ന സംഗീതജ്ഞൻ കൂടിയായ ഡോക്ടർ എസ് പി രമേശൻ പറഞ്ഞിട്ടുള്ളത്, സ്ത്രൈണ ശബ്ദത്തിൽ മാതൃത്വഭാവവും പ്രണയിനിയുടെ അല്പം കലഹിച്ചുകൊണ്ടുള്ള അധിക വേഴ്ചയുടെ ഭാവ താരുണ്യവും ഇടചേർത്ത് കൊണ്ടുള്ള ആലാപന രീതിയായിരുന്നു ലീല ചേച്ചിയുടേതെന്നാണ്. സൂക്ഷ്മ വിശകലനത്തിൽ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം വളരെ സത്യസന്ധമാണെന്ന് ബോധ്യപ്പെടുത്തുന്നു. ചേച്ചി മലയാളത്തിൽ പാടിയ പല ഗാനങ്ങളുടെയും ആവർത്തിച്ചുള്ള കേൾവികൾ വളരെ ലളിതമായ ആലാപന ശൈലിയെന്ന് തോന്നിപ്പിച്ചുകൊണ്ടാണ് വളരെ സങ്കീർണമായ രാഗ വിസ്താരങ്ങളുടെ ഇട ചേർച്ചകളെ അവർ തൻ്റെ ആലാപന സ്പന്ദങ്ങൾ കൊണ്ട് ഇവിടെ നിറവേറ്റി തന്നിട്ടുള്ളത്. പലപ്പോഴും ഏറ്റവും ശാസ്ത്രീയമായ ഉൾപിരിവുകളോടുകൂടി ആലപിക്കേണ്ട ഗാനങ്ങളാണ് ലീല ചേച്ചിക്കായി പകുത്തു നൽകപ്പെട്ടു പോന്നിട്ടുള്ളത്. അവയ്ക്കിടയിൽ അതിലളിതമായി ആലാപിക്കുന്ന പാട്ടുകൾ പാടുമ്പോൾ പോലും ആലാപനത്തിൽ നാം കൃത്യതയുടെ അളവുകൾ തികച്ചും അനുഭവിച്ചു പോന്നിട്ടുണ്ട്. ആലാപനം ആരാധനാസമമാവുക വഴി അത് ആത്മാവിൻ്റെ സ്പന്ദങ്ങളുടെ ഒരു ബഹിർപ്രകാശനമാക്കുക എന്ന ആലാപന രീതിയാണ് ലീല ചേച്ചി എന്നും അനുവർത്തിച്ചു പോന്നിരുന്നത്. ചേച്ചിയുടെ ഗാനങ്ങളിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തുക എന്ന് പറയുന്നത് ഈ നമ്മുടെ സ്മൃതിയുടെ സമയപരിധിക്കുള്ളിൽ അസാധ്യമാണ്. മലയാളത്തിലാവട്ടെ, തമിഴിലാവട്ടെ, കന്നഡത്തിലാവട്ടെ, തെലുങ്ക് ഭാഷയിലാവട്ടെ, പി ലീല എന്ന ഗായികയുടെ സ്വര സംഭാവനകൾ കൊണ്ട് പല സംഗീതരചനകളും കൂടുതൽ ഫലശ്രുതി നേടി എന്നുള്ളതിന് കാലം സാക്ഷ്യം വഹിക്കുന്നു. അർദ്ധ ശാസ്ത്രീയ രാഗ ചായ്വുള്ള ഗാനങ്ങളെ ആലപിക്കുമ്പോൾ അത് പ്രണയഗാനങ്ങളായാലും വിരഹഗാനങ്ങളായാലും ചെറിയ ചെറിയ കലഹങ്ങളുടെ ധ്വനികൾ പേറുന്ന ഗാനങ്ങളായാലും ഒരു അസാധാരണമായ സ്വരഭംഗി ഭാവ മാധുര്യം അതിൽ ഇടചേർക്കുന്നതിന് ലീല ചേച്ചിയുടെ ആലാപനത്തിന് കഴിയുമായിരുന്നു. ലളിതഗാനങ്ങൾ പാടുമ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശാസ്ത്രീയ ഗാനങ്ങൾ പാടുമ്പോഴും അതല്ലാതെയുള്ള കീർത്തനങ്ങൾ ആലപിക്കുമ്പോഴും അവരുടെ ആത്മാവിൻ്റെ കറകൾ തുറന്നുള്ള ശബ്ദനിവേശനങ്ങളുടെ ആ ഉൾച്ചേരലുകൾ ആ പാടുന്നത് നമുക്ക് വേണ്ടി അഭൗമമായ രാഗവായ്പോടെ നമുക്ക് വേണ്ടി നമ്മുടെ ഹൃദയം ഏറ്റുപാടുന്നതിന് വേണ്ടി ആലപിക്കപ്പെടുന്നതാണ് അവിധം ആലപിക്കപ്പെടുന്നതാണ് എന്ന തോന്നൽ അവർ നമ്മളിൽ വളരെ വളരെ ലളിതമായി ഉണർത്തിയെടുത്തു പോന്നിരുന്നു. പ്രമദവനത്തിൽ വച്ചൻ ഹൃദയാദിനാഥനിന്ന് പ്രണയകലഹത്തിന് വന്നു സഖി എന്ന് വിളിച്ച് കേഴുമ്പോഴാവട്ടെ, അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി എന്ന പ്രണയ സ്വറവട്ടം ആലപിക്കുമ്പോഴാകട്ടെ, സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ എന്ന ഗാനം യേശുദാസിനോടൊപ്പം ആലപിക്കുമ്പോഴാവട്ടെ, അതുപോലെ എത്രയോ ശ്രാവണ ചന്ദ്രിക എന്നാരംഭിക്കുന്ന ഗാനം, അത്തരത്തിലുള്ള നിരവധി പാട്ടുകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ വീണ്ടും വീണ്ടും ഓരോ പുനർകേൾവിയിലും തരളിതമാക്കിക്കൊണ്ടാണ് ലീല ചേച്ചിയുടെ പ്രപഞ്ചത്തിൻ്റെ വിസ്തൃതി നമ്മളെ ഇന്നും മോഹിപ്പിക്കുന്നത്, ഇന്നും നമ്മളെ ആഹ്ലാദഭരിതമാക്കുന്നത്. സിന്ധു ഭൈരവി എന്നാരംഭിക്കുന്ന രണ്ട് ഗായികമാർ ചേർന്ന് ആലപിച്ച യുഗ്മഗാനം, അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും അത്താണിയായുള്ളവേ എന്ന പ്രാർത്ഥനാ നിർഭരമായ ലളിതഗാനം, അങ്ങനെ ലളിച്ചേച്ചി ആലപിച്ചിട്ടുള്ള ഏത് പാട്ടിലാണ് നമുക്ക് നമ്മളെ തന്നെ ഉൾച്ചേർത്ത് കൂടെ പാടാൻ കഴിയാതെ പോയിട്ടുള്ളത്? ആ വിധം
ശ്രോതൃ സമൂഹത്തിൻ്റെ ഹൃദയധാരയിലേക്ക് സ്വയം നിവേശിപ്പിച്ചെടുക്കുവാനും അവരുടെ ഹൃദയത്തിൻ്റെ തുടിതാളത്തെ തൻ്റെ ആലാപന ആരാധനയുടെ മണ്ഡപത്തിലേക്ക് കൈപിടിച്ച് ആനയിക്കുവാനും കഴിഞ്ഞ ഒരാലാപന സംസ്കൃതിയായിരുന്നു ലീലച്ചേച്ചി സ്വായത്തമാക്കിയിരുന്നത്. മഹാകവിയായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിച്ച ഹൃദയാർച്ചനയാണ് നാരായണീയം എന്ന ഭക്തിഗാനസുധ. ഗുരുവായൂർ ദേവസ്വം അത് ലേഖനം ചെയ്ത് അതിനെ ഒരു സ്ഥിര ശബ്ദ സന്നിഹിത സ്പർശമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുത്തപ്പോൾ ആര് വേണം ആലപിക്കുവാൻ എന്നതിനെക്കുറിച്ച് നിരവധി നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നു. അത് സുബ്ബലക്ഷ്മിയല്ലേ പാടേണ്ടത്, അതോ വസന്തകുമാരിയാണോ പാടേണ്ടത്, അങ്ങനെ പല നിർദ്ദേശങ്ങളും. ഒടുവിൽ ഏകകണ്ഠമായ തീരുമാനം അത് പാടേണ്ടത് പി ലീല തന്നെയാണ് എന്നതായിരുന്നു. അതറിഞ്ഞപ്പോൾ കൈകൾ കൂപ്പി ഭഗവത് സന്നിധിയെ മനസ്സിൽ ധ്യാനപൂർവ്വം തൊഴുതുകൊണ്ട് ലീലച്ചേച്ചി പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ പ്രാർത്ഥന ഗുരുവായൂരപ്പൻ കേട്ടു. ഇത് എനിക്ക് ഈ ആയുസ്സിന് ആവോളം പേറാവുന്ന മഹാപുണ്യം എന്നാണ്. ജ്ഞാനപ്പാന പാടുവാനും ഹരിനാമകീർത്തനം പാടുവാനും മലയാളത്തിൻ്റെ ഭക്തിഗാന സംസ്കൃതി തേടിയെത്തുന്നത് പീലീലയുടെ ശബ്ദ സംസ്കൃതിയെ തന്നെയാണ്. പീലീലയുടെ ശബ്ദത്തിൽ ആലപിക്കപ്പെടുന്ന ആ ഗാനങ്ങളും ആ കീർത്തനങ്ങളുമാണ് ഭഗവത് സന്നിധിയിൽ തിരുമുൽ കാഴ്ചകളായി സ്വീകരിക്കപ്പെടുക എന്ന തിരിച്ചറിവ് ദേവസ്വം അധികൃതർക്ക് മാത്രമല്ല, അവിടെ അതിൻ്റെ കീഴിൽ ആ ആലാപന സംസ്കൃതിയുടെ അത് പകർന്നു തരുന്ന സ്വാസ്ഥ്യത്തിൻ്റെ കീഴിൽ ശരണം തേടിയെത്തുന്ന ലക്ഷക്കണക്കിന് ആരാധകരുടെ ഭക്തരുടെ മനസ്സിനും ഏകസ്വരത്തിൽ ഏക അഭിപ്രായമായി ഉയർന്നു വന്നു എന്നുള്ളത് ഈ ഗായികയുടെ ആലാപനത്തിലെ വൈകാരിക ഭാവങ്ങളെ എടുത്ത് സ്വന്തം സ്വരനാളിയിലൂടെ നിവേശിതമായ രീതിയിൽ ഭാവപ്പകർച്ചകൾ നൽകി ശ്രോതൃ സമൂഹത്തിൻ്റെ ഹൃദയത്തുടിപ്പുകളുമായി ഇടചേർക്കുന്നതിന് ദൈവപരമായി ലഭിച്ച സംഗീത സിദ്ധിക്ക് കാലം പകുത്തു നൽകുന്ന ആദരവിൻ്റെ അടയാള സാക്ഷ്യം കൂടിയാണ്. മാക്ടയുടെ പരമവിശിഷ്ടാംഗത്വം നൽകി ഗുരുപൂജാ സമർപ്പണത്തിലൂടെ പീലീലയെ ആദരിക്കുവാൻ ഒരു വർഷം തീരുമാനിച്ചു. ആരോഗ്യപരമായ കാരണങ്ങളാൽ അന്ന് ലീലച്ചേച്ചിക്ക് എത്തിപ്പെടുവാൻ കഴിഞ്ഞില്ല. തനിക്ക് വേണ്ടി ആ ആദരവ് സ്വീകരിക്കുവാൻ ലീലച്ചേച്ചി നിയോഗിച്ചയച്ചത് പി ജയചന്ദ്രൻ എന്ന ഭാവഗായകനെയാണ്. തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ആദരവാണ് ലീലച്ചേച്ചിയെ പോലെ കാലത്തിൻ്റെ ഗായിക എന്ന വിശേഷണം അർഹിക്കുന്ന ഒരു മഹാസംഗീത സാന്നിധ്യം തൻ്റെ പേരിലുള്ള ഒരു ആദരവ് ഏറ്റുവാങ്ങുവാൻ തൻ്റെ ദൂതനായി എന്നെ നിയോഗിക്കുന്നു എന്നുള്ളത് എന്ന് ജയചന്ദ്രൻ അന്നവിടെ പരസ്യമായി പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുന്നു. ഒരിക്കൽ ഒരു സുഹൃത് ഭാഷണവേളയിൽ യേശുദാസ് പറഞ്ഞത് ലീലച്ചേച്ചിയാണ് കൂടെ പാടുന്നതെങ്കിൽ മനസ്സിന് കൂടുതൽ ജാഗരൂകമായ ഒരു ശ്രദ്ധയുടെ ഏകീകരണം ഏകാഗ്രതയോടുകൂടിയ ഏകീകരണം താനേ തന്നിൽ രൂപമെടുക്കാറുണ്ട്. കാരണം താൻ കടന്നു വരുന്നതിന് മുമ്പേ തന്നെ എത്രയോ മഹാസംഗീത പ്രതിഭാ സാന്നിധ്യങ്ങളുടെ അനുഗ്രഹാശിസ്സുകളുടെ വാത്സല്യം എന്താണ് പറയുക, വാത്സല്യത്തിൻ്റെ എല്ലാ ആശിസ്സുകളും ഏറ്റുവാങ്ങിക്കൊണ്ട് അവരുടെ അംഗീകാരം പിടിച്ചു പറ്റിക്കൊണ്ട് കടന്നു വന്ന ഒരു ഗായിക, സംഗീതം ജീവിതമാക്കിയും ജീവിതം സംഗീതമാക്കിയും സമർപ്പിച്ച ഒരു ഗായിക, അവരോടൊപ്പം പാടുമ്പോൾ അവരോടൊപ്പം എത്തിപ്പെടുന്നതിന് വേണ്ടി തൻ്റെ സംഗീത മേഖലയിലെ സമസ്ത വിഗ്രഹങ്ങളെയും മനസ്സിൽ ധ്യാനിച്ച് ഉണർത്തുക, ഒരു ഗായകന് ചെയ്യാൻ കഴിയുന്ന സംഗീതത്തോടുള്ള ഏറ്റവും നേരുശുദ്ധിയുള്ള പ്രതിബദ്ധതയാണ് എന്ന് പറഞ്ഞ ദാസേട്ടൻ്റെ വാക്കുകളും ഒരർത്ഥത്തിൽ പി ലീല എന്ന ഗായികയ്ക്ക് മേൽ അദ്ദേഹം ചൊരിഞ്ഞ ആദരവിൻ്റെ അർച്ചനപ്പൂക്കൾ തന്നെയായിരുന്നു. പാടിക്കൊടുക്കുന്നത് അതേപടി പാടിത്തരുന്ന ഗായകരുണ്ട് ധാരാളം. അതിനിടയിൽ അല്പം കൂടെ ഭാവത്തിൻ്റേതായ സ്വകീയ സംഭാവനകൾ നൽകിക്കൊണ്ട് അതിനെ പൊലിപ്പിച്ച് പാടുന്നവരുണ്ട്. പക്ഷേ ഏത് രാഗത്തിലാണോ താൻ ഈ വരികൾക്ക് സംഗീതം പകർന്നത് ആ രാഗത്തിൻ്റെ ആഴങ്ങളിലുള്ള അടിസ്ഥാനധാരയെ മുങ്ങിത്തപ്പിച്ചെന്ന് സ്പർശിച്ച് അതിൻ്റെ ആശിസ് ശിരസിൽ ആത്മാവിൽ പേറിക്കൊണ്ട് നീന്തി കടന്നു വന്ന്
മുങ്ങി നിവർന്ന് അതിൻ്റെ വ്രതവിശുദ്ധിയോടുകൂടി ആലപിക്കുമ്പോൾ ഈണം പകർന്നവൻ്റെ മനസ്സിൽ അഭിമാനത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ സംതൃപ്തിയുടെ കൃത്യതയാർന്ന അളവ് മാത്രകൾ ഉയർന്നു വരുന്നതിന് പ്രചോദനമാകുന്ന ഗാനാലാപനങ്ങൾ അപൂർവങ്ങളിൽ അപൂർവമാണ്. അത് ഏറ്റവും കൂടുതൽ തനിക്ക് ലഭിച്ചിട്ടുള്ളത് ലീലയുടെ ആലാപനത്തിൽ നിന്നാണെന്ന് ദേവരാജൻ മാസ്റ്റർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ ദക്ഷിണാമൂർത്തി സ്വാമി പലപ്പോഴും കുസൃതികൾ കൊണ്ട് സംഗീത വേഴ്ചകൾക്കിടയിൽ ഗായകരെ പരീക്ഷിക്കുന്ന സ്വഭാവമുണ്ട് സ്വാമിക്ക്. പക്ഷേ എല്ലാ പരീക്ഷയിലും ഒരുപോലെ കാലിടറാതെ ജയിച്ചു വന്ന് ഇനിയുമുണ്ടോ പരീക്ഷണമെന്ന് തന്നെ വെല്ലുവിളിക്കുന്ന ഒരു ഗായികയെ താൻ കണ്ടത് ലീലയിൽ മാത്രമാണ്. അത് തൻ്റെ പ്രിയ ശിഷ്യയായതുകൊണ്ടല്ല, ഗുരുവിനെ മത്സരബുദ്ധിയോടെ നേരിടാൻ മാത്രം ശിഷ്യയ്ക്ക് സംഗീത വൈഭവമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ഗുരുവിൻ്റെ കലവറയില്ലാത്ത മനസ്സിൽ നിന്നും ചൊരിഞ്ഞു വീണ അനുഗ്രഹത്തിൻ്റെ വാഴ്വുകളായിരുന്നു ലീല ചേച്ചിയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ സ്വാമിയുടെ ചുണ്ടുകളിൽ നിന്ന് ഉതിർന്ന് വീണിരുന്നത്. ഒരു കാലഘട്ടത്തെ മുഴുവൻ പാടി ഉണർത്തിയ, പാടി ഉറക്കിയ, പാടിപ്പാടി ആ പാട്ടിൻ്റെ ഈണത്തിൽ സ്വയം വിലയിക്കുന്നതിന് വേണ്ടി ഒരു ശ്രോതൃ സമൂഹ സംസ്കൃതിയെ തൻ്റെ ആലാപനത്തിൻ്റെ ശീലുകളിൽ ആറാടിച്ച മഹാഗായിക പി ലീല.